സീസൺ 2. എത്ര നാള് മുമ്പ് തന്ന തുണിയെണ്ണ? എന്റെ മൂത്ത ചെറുക്കന്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്ത് 16 വർഷം മുമ്പ്. 16 വർഷം അപ്പിക്ക് ആള് മാറിപ്പോയി. ഇല്ല സുരേന്ദ്രനെ, അണ്ണാ ഉള്ളൂര് കടടിച്ച് സുരേന്ദ്രനെ എനിക്ക് മാറുമണ്ണ. ആ കട തന്നെ പൊളിച്ച് മാറ്റി അവര് വേറെ ബിൽഡിംഗ് ഒക്കെ പണി. കുമാരപുരത്താണ് ഇന്ത്യൻസ് ടെയിലറിംഗ്, ഇന്ത്യൻസ് ബ്രദേഴ്സ്. ആ കടയൊക്കെ പോയി. സുരേന്ദ്രനാണ് ഒറിജിനൽ പേര്, അതൊക്കെ സമ്മതിക്കുന്നു. നിങ്ങൾ കൊടുത്തൊന്നും ഉറപ്പാണോ? ഉറപ്പാണ് സാറേ, ഞാൻ പോപ്പാലായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അവിടുത്തെ ജോലി കഴിഞ്ഞ എനിക്കിപ്പോ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞോളൂ സാറേ വ്യക്തമായിട്ട്. ഓക്കെ, ഇപ്പോഴാ ഓർമ്മ വരുന്നത്, ഒരു വിധത്തിൽ ഈ ചെറുക്ക് അളവെടുക്കാൻ വരൂല. അവൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അവൻ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ വളരട്ടെ, വളർന്നിട്ട് അവൻ എന്റെ അടുത്ത് വരട്ടെ, അപ്പൊ തച്ചുകൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചിരുന്നതായിരിക്കും. നമുക്ക് നിങ്ങൾ ആരെയാ വിളിച്ചോണ്ട് പോണേ? സുരേന്ദ്രൻ നിക്ക് ഭോപ്പാലിലായിരുന്നോണ്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ല. ഇവിടുത്തെ വലിയ സിനിമാ നടനാണ്, ഈ വർഷത്തെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് ലഭിച്ച ആളാണ്, ബെസ്റ്റ് ആക്ടറിനുള്ള. ഞാൻ വിചാരിച്ചു പഴയ പോലെ അണ്ണൻ വീണ്ടും തയ്യലാണ്, ഞാൻ അറിഞ്ഞില്ലണ്ണാ. ക്ഷമിക്കണം, മോഹൻലാലിന്റെ ഷർട്ടൊക്കെ അവർക്കൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. മോഹൻലാലിനോ എവിടെ പിന്നെ വന്ന ആരൊക്കെ വന്നിട്ടുണ്ടോ? സിൽക്ക് സ്മിത മുതൽ ഇങ്ങോട്ട് ആരൊക്കെ ഞാൻ വന്ന ശേഷം വന്നിട്ടുണ്ടോ? എല്ലാവരെയും അളവുതേ ഈ പാക്കറ്റിലുണ്ട്. അപ്പൊ ഇന്ദ്രൻസ് എന്താണല്ലേ, സുരേന്ദ്രനാണ് നല്ലല്ലേ? ഇല്ലപ്പി, അതൊക്കെ അത്രയും നീളമുള്ള പേരൊന്നും മലയാള സിനിമ താങ്ങൂല. അപ്പൊ ഇന്ദ്രൻ അത് മതി. പിന്നെ കൂടെ ഒരുപാട് പേരെ സപ്പോർട്ടില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ഒരു എസ്സും കൂടെ ഇട്ട്. സന്തോഷമായിരുന്നു. അപ്പോഴേ അണ ഇത്രയും പേർ വലിയ ആൾക്കാർക്കൊക്കെ അടിച്ചു കൊടുത്തല്ലേ, എന്റെ കുഞ്ഞിന്, എന്റെ ഇളയ കുഞ്ഞിന് ഒന്ന് ഒരു ഒരു ചെറിയ ഷർട്ടും ഒരു ചെറിയ പാന്റും അടിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. തുണിയൊക്കെ എടുത്ത് വെച്ചിരുന്നു. അതെ അതെ, ഒരു ചെറിയ നിക്കറും പിന്നെ ഒരു ചെറിയ ഉടുപ്പും. എന്റെ കുഞ്ഞിനെ വിളിക്കട്ടെ, അളവ് എടുക്കണോന്ന്. മോനേടാ, മോനെ ലോലു. കൊച്ചിനെ കൊണ്ടുവരാൻ പറ കൊച്ചിനെ കൊണ്ടുവരാൻ പറ കൊച്ചിനെ കൊണ്ടുവരാൻ പറ ഇതാണ് കൊച്ച്, ഇതാ എന്റെ ഇളയ മോനാ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൻ പണ്ട് ബട്ടർ ബെൻ സ്ഥിരം തിന്നു വരുന്നു. ഈ തുണി, ഇത്ര തുണി വെച്ച് അവന് തച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു എൻ്റെ സംസ്കാരം അത് എന്താണെന്ന് പറയാൻ അനുവദിക്കുന്നില്ല. ആ ഒരു സാധനം മാത്രമേ ഈ ഇത്ര തുണി വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. താഴെ നിൽക്കടാ, താഴെ ഇത് വാഴയ്ക്കൊപ്പമല്ല ആളാണ്. സാറിന്റെ ഉമ്മ വന്നിട്ട് എന്തോന്ന് കാണിക്കുന്ന? ഞാനല്ലേ സാറിന്, സാറിനെ കൊണ്ടേ മോനൊരു ഷട്ടും പേരും അടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോഴും ട്രെയിലർ ആണെന്നാണോ വിചാരം? ഞാൻ പ്രശസ്ത സംവിധായകൻ ബി ഡി സാസ. വിൽഫ്രഡ് ഡിസൂസ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ബി ഡി സാസ. സാറാണോ? പിന്നെ അയ്യോ, ഞാൻ സാറിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ സാറിന്റെ സിനിമ വന്നാ ഫസ്റ്റ് ദിവസം തന്നെ കാണും. അതെന്താ ഫസ്റ്റ് ഡേ തന്നെ കാണുന്നത്? രണ്ടാം ദിവസം തിയേറ്ററിൽ നിന്ന് പോകുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ മാല ഒന്ന് ചാർത്തിക്കോട്ടെ. താങ്ക് യു. മാറിപ്പോയി, സോറി സാർ. അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടു കൂടി സാറിന് ഈ മാല ഒന്ന് അണിയിക്കുകയാണ്. എല്ലാരും അത് കൈയടിക്ക്. ഒക്ക സാറിനെ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ സാറേ, എനിക്കൊരാഗ്രഹമുണ്ട്, ഒന്ന് പറഞ്ഞോട്ടെ? സാറ് മാനർമത്തായി സ്പീക്കിങ്ങില്ലേ, ആ പത്രം വായിക്കത്തില്ലേ, ആശാന്റെ കാൽ തല്ലിയൊടിച്ചു, ആശാന്റെ കാൽ തല്ലിയൊടിച്ച ഗോപാലകൃഷ്ണനോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു, ആ ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാവോ പ്ലീസ്? പറയാമോ? മാലയൊക്കെ തന്നതല്ലേ, പറയാമോ? ഇത് പെട്ടെന്ന് പത്രത്തിൽ വന്നു ആശാനെ, ആശാൻ നോക്ക്, ആശാന്റെ കാൽ തല്ലിയൊടിച്ചു, ആശാന്റെ കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഒരാഗ്രഹം കൂടെ. ഓ സാർ, ആ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലെ ആ മതിലിൽ തല കുടുങ്ങിയിട്ട് പാടുന്ന ഒരു പാട്ടില്
അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അച്ഛൻ കൊച്ചച്ഛൻ അമിതാഭ് അച്ഛൻ, ആ അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടു പേര് മതി. കഴുത്തിലൊന്ന് ഞെക്കി പിടിച്ചോളോ, ചെറുതായിട്ട് പിടിക്കാം, മതിയാ. മുറുകൻ തോറും പാട്ട് നന്നാവും. ആ എന്നാ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി, അച്ഛൻ നിന്റെ അച്ഛൻ അമ്മച്ഛൻ അമിതാഭ് അച്ഛൻ കൊച്ചച്ഛൻ, അയ്യോ ആരോ പിടിച്ചു വലിക്കുന്നു. വളരെ സന്തോഷം സാർ, നോക്കട്ടെ. അയ്യോ അപ്പൊ ഞാനങ്ങോട്ട്, ശരി. ഞാൻ ഇന്നേ വരെ സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരാളെ കെട്ടിപ്പിടിച്ചു, അങ്ങനെ എനിക്ക് ആദ്യം കിട്ടി, സന്തോഷമായാലും. ശരി, രോഹിക്കരുത്, വാ. പുള്ളിക്ക് ഇനി അഭിനയിക്കാനുള്ളതാണ്.